Hi friends, ഞാൻ മുഹമ്മദ് ഫാദിൽ. ആസൻട്രിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ബബിൾ മേക്കർ ഉണ്ടാക്കാം എന്നതാണ്. ഇതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് കുപ്പിയുടെ മൂടി വേണം, പിന്നെ സോഡ കുപ്പിയുടെ മൂടി, പിന്നെ ഒരു ക്യാൻ വേണം, അത് കൊക്കക്കോളയുടെ ഏത് മതി, പിന്നെ രണ്ട് സ്വിച്ച്, പിന്നെ ഒരു ബാറ്ററി കേസ്, അതിലിടാനുള്ള രണ്ട് ഡബിൾ എ ബാറ്ററി രണ്ടെണ്ണം, പിന്നെ ഒരു കത്രിക വേണം, പിന്നെ ഒരു എച്ച് ഡബ്ല്യുയുടെ ബാറ്ററി, പിന്നെ ഒരു റീഫില്ലർ വേണം, പിന്നെ രണ്ട് മിനി മോട്ടർ, പിന്നെ ഒരു CD വേണം, ഒരു കാലിയായ ബോട്ടിൽ വേണം, 10 രൂപയുടെ ഫ്രൂട്ടിയുടെ ബോട്ടിൽ എന്തെങ്കിലും മതി, പിന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സ്, പിന്നെ നമുക്ക് ഒരു സീലിങ്ങിൻ്റെ ഒരു കഷ്ണം ഷീറ്റ് മതി. ഇത്രയാണ് നമുക്ക് വേണ്ട ഐറ്റംസ്. ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഈ ബോർഡ് ഒന്ന് കുപ്പിയുടെ അളവിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്, കുപ്പിയുടെ അളവിൽ ഇതുപോലെ കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ അതിനു മുമ്പ് നമുക്ക് ഈ കുപ്പിയിൽ ഒന്ന് മാർക്ക് ചെയ്യണം. മാർക്കർ എടുത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കുപ്പി ഈ അളവിൽ നമുക്കിത് കട്ട് ചെയ്യാം. ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഇത് ഈ കുപ്പി ഇതിന്മേൽ ഗ്ലൂഗൺ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കുപ്പി ഒന്ന് ഇതിന്മേൽ ഒട്ടിച്ചെടുക്കാം. അതിന് ഞാൻ ഗ്ലൂഗണ്ണാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കുപ്പി ഇതുമ്പോൾ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് പെട്ടി ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൂ തേച്ചിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മ പെട്ടി നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ CD-യിൽ നമുക്ക് ഹോൾ ഇട്ടെടുക്കണം. അതിന് ഡ്രില്ലോ സോൾഡറിംഗ് ആയണോ വെച്ച് നമുക്ക് ഇത് ഹോൾ ഇട്ടെടുക്കാവുന്നതാണ്.
അതിന് നിങ്ങൾ പാരൻസിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൈ മുറിയാനോ പൊള്ളാനോ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ശ്രദ്ധിച്ച് ഹോളിട്ടെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ മോട്ടോർമ ഈ ബോട്ടിൽ ക്യാപ്പ് നമുക്ക് ഇതിനൊന്ന് ഉറപ്പിച്ചെടുക്കണം. അതിനായി നമ്മൾ ഒരു ഫില്ലർ ഉപയോഗിച്ചാണ് ഇത് ഉറപ്പിക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഉറപ്പിച്ചേക്കുന്നത്. നന്നായിട്ട് ഗ്ലൂ ഒക്കെ ഉള്ളിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാപ്പ് ഈ സിഡിയും നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കാം. അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോഡാ കുപ്പിയുടെ മൂടി നമ്മൾ മിനി മോട്ടറും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതെടുത്ത് പെട്ടിയും ഒട്ടിക്കാം. കുപ്പിമ മുട്ടാത്ത രീതിയിൽ നമ്മൾ ഇതൊന്ന് ഒട്ടിക്കണം. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീലിങ്ങിൻ്റെ കാർഡ്ബോർഡിൽ നമ്മൾ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു മൂടി വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കാം. അപ്പോൾ അതിനായി നമ്മൾ ഗ്ലൂ ഗൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒട്ടിക്കാം. നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്യാൻ എടുക്കാം. അതിൻ്റെ ക്യാനിൽ നിന്ന് നമുക്ക് ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കാം. ക്യാനിൽ നിന്ന് നമുക്കൊരു ലീഫ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു ലീഫ് ഫില്ലർ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മോട്ടറുമേ പിടിപ്പിക്കാം. നമ്മൾ മോട്ടറുമേ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുമായിട്ട് ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഒട്ടിക്കാം. അപ്പം അതിന് നമ്മൾ ഗ്ലൂഗൺ തന്നെ എടുക്കുന്നത്. നമുക്ക് ഗ്ലൂഗൺ വെച്ച് നമുക്കത് ഒട്ടിക്കാം.
ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സ്വിച്ച് രണ്ടും ഇതിനകത്ത് ഒട്ടിക്കാം. അപ്പൊ അത് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. അതുപോലെ മറ്റേ സ്വിച്ച് നമുക്ക് ഒട്ടിക്കാം. നമ്മൾ രണ്ട് സ്വിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വയറ് എന്തെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മോട്ടർമേന്ന് ഒരു മിനി മോട്ടർമേന്ന് സ്വിച്ചുമായിട്ടും എന്നിട്ട് ആ മിനി മോട്ടറിൻ്റെ മറ്റേ വയറ് ബാറ്ററിൻ്റെ ബാറ്ററി കേസിലോട്ടും പിന്നെ സ്വിച്ചുമേന്ന് ബാറ്ററി കേസിലോട്ടുമാണ് ഒട്ടിക്കുന്നത്. അപ്പൊ നമുക്ക് വയറിങ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ വയറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബബിൾ മേക്കർ. ഇതിൻ്റെ വർക്കൊക്കെ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്തു നോക്കാം. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ ലിക്വിഡ് എടുത്തേക്കുന്നത്, ഇതിനകത്ത് ഒഴിക്കാൻ ലിക്വിഡ് എടുത്തേക്കുന്നത് ഷാംപൂ കലക്കാൻ എടുത്തേക്കുന്നത്. നിങ്ങക്ക് സോപ്പ് കലക്കിയോ ഷാംപൂ കലക്കിയാലും എടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ബബിൾ മേക്കറിൽ ഇനി നമുക്ക് ലിക്വിഡ് ഒഴിച്ച് നോക്കാം. നമ്മുടെ ലിക്വിഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഫ്രണ്ട്സ്, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റും. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയി ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ക്യാമറകൾ ഇത്താത്ത കുട്ടിക്കൊപ്പം ഇറ്റ്സ് മീ ഫാദിൽ സൈനിങ് ഔട്ട്.